അസ്സലാമലൈക്കും, നമസ്കാരം. അരിമുല്ല കിച്ചൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബോട്ടിയും, പിന്നെ ബോട്ടി കൊണ്ടുള്ളൊരു ഫ്രൈ, പിന്നെ റേഷനരി പൊടിച്ചിട്ടുള്ളൊരു പുഴുങ്ങലരി പുട്ടുമാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് പൊടി നനച്ച് വെക്കട്ടെ. അത് കുറച്ച് നേരം നനച്ച് വെച്ചാലേ നല്ല നയുള്ള പുട്ടാകുള്ളൂ. അതിന് ആദ്യമായിട്ട് ഞാൻ അതൊന്ന് നനച്ച് വെക്കട്ടെ. റേഷനരി പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കിയ നല്ല നല്ല രുചിയുള്ള പുട്ടാണ്. അപ്പം ഞാൻ പൊടി നനച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്നും കൂടി ഉണങ്ങി വരും. അപ്പോൾ ഒന്നും കൂടി നനച്ച് കൊടുക്കണം. അപ്പം നല്ല മഴയുള്ള നല്ല പുട്ടാകും. ഞാനിത് നനച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയട്ടെ. അപ്പോൾ നമ്മളെ ബോട്ടി ഫ്രൈ ഉണ്ടാക്കാനുള്ള 2 കിലോ ബോട്ടി ഞാൻ കഴുകി വൃത്തിയാക്കി, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ച ബോട്ടിയാണിത്. പിന്നെ അതായത് പെട്ടിയിറച്ചി എന്നൊക്കെ പറയില്ലേ, എല്ലാവരും ബോട്ടി എന്നാണ് പറയുന്നത്, അറിയില്ല. പിന്നെ അതാണിത്. അതിലേക്ക് 3-4 സവാള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 3 തക്കാളി, പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ്, കറിവേപ്പില, ഇതാണ് ഇതിലേക്ക് കൂട്ട്. ഞാനാദ്യമായിട്ട് അതിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1 ചെറിയ സ്പൂണ്, 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. തോന ചേർത്താൽ കട്ടിപ്പ് വരും. പിന്നെ 2 സ്പൂണ് മീറ്റ് മസാല, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും പിന്നെ പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അന്ന് മസാല ഒന്ന് പൊടിക്കാൻ ആദ്യം ഒന്ന് പായം തിരിഞ്ഞ് വെക്കട്ടെ. അപ്പം നമുക്ക് ആദ്യം ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ളി ആദ്യമായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ. കുറച്ച് ഉപ്പ് കൊടുക്കുന്നുണ്ട് വേഗം ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിയൊക്കെ വാടി ബോട്ടി ശരിയാക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ പുട്ടിന് പൊടി നനച്ച് വെച്ചിരുന്നില്ലേ, അത് കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പുട്ട് ഒരടുപ്പത്ത് ചുട്ടെടുക്കട്ടെ. നമ്മളെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പം ഇനി തക്കാളിയും പച്ചമുളകും കൂടി ഏരിയ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് മസാല തിരുമ്പിയ ബോട്ടി എടുത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ ആദ്യം ഇടാൻ മറന്നതാണ്, അത് എടുത്ത് കൊടുക്കട്ടെ. തക്കാളി ഇടുന്നില്ലല്ലോ. അപ്പം നമ്മളുടെ കുട്ടി ഞാൻ അടുത്ത്. അപ്പം നമ്മളുടെ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മസാല തിരുമ്പിയച്ച ബോട്ടി ചേർത്ത് കൊടുക്കാം. ഞാൻ അത് ചേർത്ത് കൊടുക്കണം. നമുക്കത് നന്നായി ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഒരു 4-5 വിസിലൊക്കെ വരണം വേണമെങ്കിൽ. അപ്പം നമ്മുടെ പുട്ട് നല്ല ആവി വന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തുറന്ന് കൊടുക്കാം. നമുക്ക് അതിന് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളുടെ ബോട്ടി ഫ്രൈ ഞാനൊന്ന് വിളമ്പി ഒരു പാത്രത്തിൽ എടുക്കട്ടെ. നമ്മളെ പുട്ടും ബോട്ടിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ബെൽബട്ടൺ അമർത്താനും മറക്കരുത്. നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.